അപ്പൊ ഇനി അസൈൻമെന്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് പോകാം. അപ്പൊ എങ്ങനെയാണ് എണ്ണാമതം കണ്ടുപിടിക്കുക എന്ന് മനസ്സിലായല്ലോ. ആ എണ്ണാമതം കണ്ടുപിടിക്കേണ്ട രീതി വെച്ചിട്ടാണ് ഇനി നമ്മൾ അസൈൻമെന്റിലേക്ക് കയറുന്നത്. അസൈൻമെന്റിൽ 10 എക്സാമ്പിളുകളാണ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 3 എണ്ണം ഞാൻ നിങ്ങൾക്ക് തന്നു. ആദ്യത്തെ 3 എക്സാമ്പിളുകൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ബാക്കി എത്ര എണ്ണം നിങ്ങൾ ചെയ്താൽ മതി? 7 എണ്ണം ചെയ്താൽ മതി. പക്ഷെ ആ 7 എണ്ണം വ്യത്യസ്തമായ പ്രോബ്ലംസ് എടുത്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ഓക്കെ, അപ്പൊ അതിലത്തെ 1-ാമത്തത് എടുത്തു, 4, 10, 16. ഇതിലത്തെ ഫസ്റ്റ് ടേം ഞാൻ എഴുതുന്നു. ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു എത്രയാണ്? 4. കോമൺ ഡിഫറൻസ് എത്രയാണ്? 6 ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എണ്ണാമത് നമ്മൾ കണ്ടുപിടിക്കുന്നു. എക്സ് ഇ എൻ മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് എക്സ് ഇ എൻ? ഫസ്റ്റ് ടേമിനോട് ഇങ്ങനെ തന്നെ നിങ്ങൾ ഉറക്ക പറഞ്ഞ് നിങ്ങളുടെ ചെവിയിലേക്ക് കേൾക്കാൻ പാകത്തിന് പഠിക്കുക, കാണാതെ പഠിക്കരുത്. ഫസ്റ്റ് ടേമിനോട് n-1 പ്രാവശ്യം എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ആഡ് ചെയ്യണം. ഇനി ഇതിനെ നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളണേ, ആൾജിബ്രയിലേക്കാണ്. അപ്പൊ ഏതെങ്കിലും ഭാഗം സംശയം വരുമ്പോ ഞാൻ ഈ ചെയ്യുന്നത് ഒന്നുകൂടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 4+ ഈ 6 n-1 × 6 എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിന് പുറത്തുള്ള 6 കൊണ്ട് ബ്രാക്കറ്റിലുള്ള ഓരോ നമ്പറിനെയും നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ n × 6 = 6 e n. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് a × b എന്താണ്? ab ആണ്. 6× b എന്താണ്? 6b ആണ്. ഇതൊക്കെ 7-ാം ക്ലാസ്സിലത്തതാണ്, ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം. 6×n = 6 e n. ഇനി നമുക്കറിയാം, നമ്മൾ 8-ാം ക്ലാസ്സിൽ പഠിച്ചത് ഒന്ന് ഓർമ്മിക്കുക, വലതുഭാഗത്ത് എഴുതി വെക്കുക. ഒരു പോസിറ്റീവ് നമ്പറിനെ പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ് നമ്പറും, നെഗറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും എന്താണ് കിട്ടുക? പോസിറ്റീവ് ആണ് കിട്ടുക. പോസിറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും, നെഗറ്റീവിനെ പോസിറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും എന്താ കിട്ടുക? നെഗറ്റീവ് ആണ് കിട്ടുക. അതായത് രണ്ടും ഒരേ ചിഹ്നമാണെങ്കിൽ പോസിറ്റീവും, രണ്ടും വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ നെഗറ്റീവും. ഇത് നമ്മൾ വർക്കിംഗ് കോളത്തിൽ എഴുതി വെച്ചിട്ട് നമുക്ക് ഓർമ്മ വേണം, പഴയ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ നമുക്കറിയാം 6 എന്ന് പറയുന്നത് പോസിറ്റീവും 1 എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവുമാണ്. അപ്പൊ 1×6 = 6, +−−. ഓക്കെ, ഇനി നോക്കൂ ഇതിനകത്ത് എന്താ കിട്ടിയിരിക്കുന്നത്. ഈ 3 ടേമുകളുണ്ട്, ഇതില്ല, ഇതിന്റെ വേരിയബിൾ ഉണ്ട്, ഇതിൽ എന്തില്ല? വേരിയബിൾ അഥവാ ചരം ഇല്ല. അപ്പൊ വേരിയബിൾ ഉള്ള ടേമിനെ ആദ്യം എഴുതി. എന്താണ് 6 എൻ? ഇനി നോക്കൂ മറ്റ് രണ്ടെണ്ണത്തിനെ അടുപ്പിച്ചെഴുതുമ്പോൾ 4−6 = എന്ത് കിട്ടുന്നു? 6 e n. 4 ൽ നിന്ന് 6 കുറച്ചാൽ നമുക്ക് എത്രയാണ് കിട്ടുക? −2 ആണ് കിട്ടുക. അപ്പൊ എന്താണ് ഇതിന്റെ എക്സ് എൻ എന്ന് പറയുന്നത്? 6 e n − 2. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് എവിടെയെങ്കിലും സംശയങ്ങൾ വരുമ്പോൾ വീഡിയോ നിങ്ങൾ ആവർത്തിച്ച് കാണും. ഓക്കെ, ഇനി നമുക്ക് 2-ാമത്തെ സീക്വൻസിന്റെ എക്സ് എൻ കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ ഈ 1-ാമത്തെ എക്സാമ്പിൾ എഴുതി കഴിഞ്ഞു. ഇത് നിങ്ങൾ വർക്കിംഗ് കോളത്തിൽ എഴുതണ്ടോ, നിങ്ങളുടെ അസൈൻമെന്റിലൊന്നും നിങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല. ഇനി 2-ാമത്തെ എക്സാമ്പിൾ എടുത്തു. എന്താണ് 2-ാമത്തെ എക്സാമ്പിൾ? −5, −10, −15 etc. എന്താണ് ആദ്യം എഴുതുക? പറഞ്ഞു നോക്കൂ. x1 = −5. ഇവിടെ എന്താണ് കോമൺ ഡിഫറൻസ് വരിക? അത് ഡിക്രീസിങ് സീക്വൻസ് അല്ലേ? അപ്പൊ ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും വരിക? നെഗറ്റീവ് ആയിരിക്കും വരിക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് കോമൺ ഡിഫറൻസ് വരുന്നത്? −5 ആണ് വരുന്നത്. നമുക്ക് എക്സ് എൻ എഴുതി നോക്കാം. xn = പറയും, ഫസ്റ്റ് ടേമിനോട് ഏതാണ് ഫസ്റ്റ് ടേം? −5 + അതിനോട് ആഡ് ചെയ്യണം. എന്താണ് ആഡ് ചെയ്യേണ്ടത്? n-1 കോമൺ ഡിഫറൻസ്. അപ്പൊ n−1 × −5 −5 + ശ്രദ്ധിക്കുക, ഈ −5 കൊണ്ട് പോസിറ്റീവ് എന്നിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5×n = 5 e n + −−. അടുത്തത് ഈ 1×5 = 5, −−+ എന്നാണ്. നമ്മൾ നേരത്തെ എഴുതിയതുപോലെ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ
എന്താണ് നമുക്ക് കിട്ടുന്നത്? നെഗറ്റീവ് അഞ്ച് എൻ പ്ലസ് ഇവിടെ ഒരു നെഗറ്റീവ് ഫൈവ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ഒരു പോസിറ്റീവ് ഫൈവ് ഉണ്ട്. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ആൻസർ കിട്ടുക? നെഗറ്റീവ് ഫൈവ് എൻ. നെഗറ്റീവ് അഞ്ചും പോസിറ്റീവ് അഞ്ചും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്താണ് കിട്ടുക? പൂജ്യമാണ് കിട്ടുക. അപ്പോ ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രിക് രൂപം എന്താണ്? നെഗറ്റീവ് ഫൈവ് എൻ പ്ലസ് സീറോ.